Assalamualaikum. In this lesson, lesson 10. Namaskaram in the lesson. Now, we will take a textbook page number 90. Namaskaram in the lesson. Namaskaram. Ibadathukalil ethavum sreshthamayathanu niskaram ennu nammal padichittunde. Loka srishtavaya Allahuvine mathramanu nammal ibadathu cheyyan paadullu ennum nammal padichittunde. Nammalude loka srishtavanu aare Allahu. Allahuvinte kalpana prakaramanu nammal Allahu thalaykku vendi ibadathu cheyyunnathu. Islam karyangalil randamathethaanu anju nerathe niskaram krithyamayi cheyyuka ennathu. Muslim ayor anjidera niskerikan Allahu Taala kalpichu. Muslim ayor ellavarkum anjidera niskerikal nirbandhamaanu. Naam shariram kondu cheyyunna ibadathukalil ethavum sreshthamaanu endu ibadathukal. ഏറ്റവും ശ്രേഷ്ഠമായത് ഇബാദത്താണ്. ഇനി പിന്നെ എന്താ പറയുന്നത്, ദിനം പ്രതി അഞ്ച് നേരം നിസ്കരിക്കണം നമ്മൾ. നമുക്കറിയാം നമ്മൾ ദിനം പ്രതി അഞ്ച് നേരം നിസ്കരിക്കാറുണ്ട്. ഏതൊക്കെയാണ് അഞ്ച് നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത്? ലൊഹർ, അസർ, മഗ്രിബ്, ഇഷാഹ്, സുബ്ഹ്. ഒന്നുകൂടെ പറയാം, ലൊഹർ, അസർ, മഗ്രിബ്, ഇഷാഹ്, സുബ്ഹ്. അപ്പം ഈ അഞ്ച് നിസ്കാരം കൃത്യമായിട്ട് നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്. ഈ അഞ്ച് നേരത്തെ നിസ്കാരമാണ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം മുസ്ലിമായ ഒരു വ്യക്തി ആരാവട്ടെ, മുസ്ലിമാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഇബാദത്തുകളിൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തു കഴിഞ്ഞ് ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് തന്നെ നമ്മുടെ ലോക സൃഷ്ടാവായ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈനിറയെ കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ അഞ്ച് നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. ദിനം പ്രതി നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ഒന്നാണ് എന്ത്? നിസ്കാരം എന്ന് പറയുന്നത്. ദിനം പ്രതി അഞ്ച് നേരം നമ്മൾ നിസ്കരിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. അപ്പം മുസ്ലിമാക്കപ്പെട്ട എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ് എന്ത്? നിസ്കാരം. അപ്പം ഈ ലെസണിൽ നിങ്ങൾ പഠിക്കാനുള്ളത് നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് അഞ്ച് നേരത്തെ നിസ്കാരം. പിന്നെന്താ പറയുന്നത്, അഞ്ച് നിസ്കാരങ്ങളുടെ പേര്. ഇനി ആർക്കാണ് ഇബാദത്തെ? മുസ്ലിമായ എല്ലാവരും എന്ത് ചെയ്യണം? അഞ്ച് നേരം നിസ്കരിക്കൽ നിർബന്ധമാണ്. അഞ്ച് നിസ്കാരങ്ങളുടെ പേര് പഠിക്കുക, ലൊഹർ, അസർ, മഗ്രിബ്, ഇഷാഹ്, സുബ്ഹ്. ഇത് നമ്മൾ കൃത്യം അതാത് സമയത്ത് തന്നെ എല്ലാ മുസ്ലിങ്ങളും എന്ത് ചെയ്യണം? നമ്മൾ ഇബാദത്ത് ചെയ്യപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ കൽപ്പനകളനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം. നമ്മളെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ അർശങ്ങളെത്തുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും അള്ളാഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിപ്പിച്ചു തരും. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നല്ല കുട്ടികളാവട്ടെ. അഞ്ച് നേരം നിസ്കരിച്ച് അള്ളാഹു നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? അള്ളാഹു നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി അതിൽ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തേത് ഏത്? ഏതാണ് ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തേത്? അഞ്ച് നേരത്തെ നമസ്കാരം. ദിനം പ്രതി എത്ര നേരം നമ്മൾ നിസ്കരിക്കണം? അഞ്ച് നേരം. നിസ്കരിക്കുവാൻ ആരാണ് കൽപ്പിച്ചത്? ആ ലോക സൃഷ്ടാവായ അള്ളാഹുവാണ് നിസ്കരിക്കാനായിട്ട് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്ത്? എന്താണ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്? എന്തിനാണ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്? ഇബാദത്ത്, നാം ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്ന ഇബാദത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ത്? നിസ്കാരം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് അഞ്ച് നിസ്കാരങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ലോഹർ, അസർ, മഗ്രിബ്, ഇഷാഹ്, സുബ്ഹ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ച് നേരം നിസ്കരിച്ചാൽ എന്താണ് നേട്ടം? എന്താണ് അഞ്ച് നേരം നിസ്കരിച്ചാൽ എന്താ നേട്ടമുണ്ടാവുന്നത്? അഞ്ച് നേരം നിസ്കരിച്ചാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ്. ഇനി പൂരിപ്പിക്കുക, നാം ശരീരം കൊണ്ട് ചെയ്യുന്ന ദേശികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ്. നാം ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. ദിനം പ്രതി അഞ്ച് നേരം നിസ്കരിക്കൽ എല്ലാ ദേശം നിർബന്ധമാണ്. ആർക്കാണ്? മുസ്ലിമാക്കപ്പെട്ട എല്ലാവർക്കും അഞ്ച് നേരം നിസ്കരിക്കൽ നിർബന്ധമാണ്. അഞ്ച് നേരം നിസ്കരിക്കുവാൻ ദേഷ് കൽപ്പിച്ചിരിക്കുന്നു. ആരാണ് കൽപ്പിച്ചിരിക്കുന്നത്? ലോക സൃഷ്ടാവായ അള്ളാഹുവാണ് അഞ്ച് നേരം നിസ്കരിക്കാൻ നമ്മളെ കൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി മിസ് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മിസ് ക്ലാസ് നന്നായിട്ട് കാണുക, എല്ലാവരും ലെസൺ നന്നായിട്ട് റീഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ലെസണായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.